ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാർലിയിലെ ദുൽഖർ സൽമാനും പ്രേമത്തിലെ കോളേജ് ടൈമിലുള്ള നിവിൻ പോളിയെല്ലാം ഒരുപാട് പേരെ നമ്മുടെ ജനറേഷനിൽ ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുണ്ട്. അവരെല്ലാം അവരുടെ പോലെ ആ ക്യാരക്ടറിനെ പോലെ ആവാൻ, ആ ക്യാരക്ടറിൻ്റെ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ ആ ക്യാരക്ടറൊന്നും അത്ര ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ, ആ സിനിമകളെല്ലാം എനിക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് പോലെ. പക്ഷേ കഴിഞ്ഞ വർഷം ഞാനൊരു ഡോക്യുമെൻ്ററി കാണാനിടയെ. ആ ഡോക്യുമെൻ്ററിയുടെ ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിമലിസം എ ഡോക്യുമെൻ്ററി അബൌട്ട് ഇമ്പോർട്ടൻ്റ് തിങ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, ജസ്റ്റ് 1 hour. അതിൽ ഒരുപാട് പേരുടെ ലൈഫ് കാണിക്കുന്നുണ്ട്. അതിൽ കാണിച്ച 2 ലൈഫ് സ്റ്റൈല് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആക്കി. അവരുടെ പേരാണ് ജോഷുവ മിൽബേണും റയാൻ നിക്കോഡെമസും ആണ്ട്. അവരുടെ ലൈഫിൽ അവർ വരുത്തിയിരുന്ന ചേഞ്ചസ്, അവരെങ്ങനെയാണ് ലൈഫിനെ കൊണ്ട് നടക്കുന്നത്, അതെന്നെ ഒരുപാട് ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു. അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് മിനിമലിസം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിനെ കുറിച്ചിട്ടും അത് എൻ്റെ ലൈഫിൽ കുറച്ച് വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊരു ഡോക്യുമെൻ്ററിനെ കുറിച്ച് റിവ്യൂ ഒന്നുമല്ല, ഇത് ഞാൻ കണ്ടിട്ട് ഒരു ഏകദേശം 6 അപ്പോൾ 6 ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതുവഴി എനിക്കുണ്ടായ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഡോക്യുമെൻ്ററി കാണുന്നതിന് മുമ്പ് എനിക്ക് മിനിമലിസം എന്നുള്ള വാക്ക് കൃത്യമായിട്ടൊരു ഡെഫിനേഷനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ നെറ്റിൽ ഇതിൻ്റെ ഡെഫിനേഷൻ തപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, മിനിമലിസം ഈസ് അബൌട്ട് അവോയ്ഡിങ് ദ അൺനെസസറി, ഇറ്റ്സ് അബൌട്ട് ദ സിംപ്ലിസിറ്റി, യൂട്ടിലിറ്റി ആൻഡ് എലഗൻസ്, ഇറ്റ്സ് അബൌട്ട് ലെസ് ഈസ് മോർ ഇൻ ടേംസ് ഓഫ് എംബ്രേസ് ദ മോസ്റ്റ് ഓഫ് യുവർ തിങ്സ്. പക്ഷേ ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടതിന് ശേഷം ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിരുന്നു. ആ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കും. എൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എവറിത്തിങ് യു ഓൺ ഷുഡ് ഹാവ് എൻ ആക്റ്റീവ് പർപ്പസ്. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ആ സാധനത്തിന് ഒരു പർപ്പസ് ഉണ്ടാവണം. പർപ്പസ് ഇല്ലാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കണം. അത് നമ്മുടെ ലൈഫിൽ ഒരു ക്ലട്ടറാണ്, ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ്. നമുക്ക് ആവശ്യമില്ലാതെ നമ്മുടെ ലൈഫിൽ കുന്നുകൂടി നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സാധനമാണ് ആവശ്യമില്ലാത്ത സാധനം. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാറ്റിസ്ഫൈയിങ് ഫീലിംഗ് ആണ്. അത് തന്നെയാണ് മിനിമലിസത്തിലൂടെ ജോഷുവയും റയാനും ഒക്കെ അഡാപ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ എന്നെ അത്ര ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ എന്നെ അത്ര ഇമ്പ്രസ് ചെയ്യിപ്പിച്ച കാര്യം അതാണ് തന്നെയാണ്. അപ്പോൾ ഈ മിനിമലിസം എന്നുള്ള ഈ കൺസെപ്റ്റ്, അല്ലെങ്കിൽ എനിക്കൊരു മിനിമലിസ്റ്റ് ആകാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒറ്റ ദിവസം ചെയ്യുന്നൊരു കാര്യമല്ല കേട്ടോ. ഞാൻ ഏകദേശം ഒരു 6-8 ഇതിങ്ങനെ സ്ലോ പ്രോസസ്സാണ്. ഓരോരോ കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്ത് നമ്മളത് ആവശ്യമില്ലാത്തതൊക്കെയാണെങ്കിൽ അവോയ്ഡ് ചെയ്ത് അതൊരു സ്ലോ പ്രോസസ്സായിട്ട് വരും. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ അത് അന്നത്തോടെ നമ്മൾ തീരുന്നില്ല. നമ്മൾ ലൈഫ് ലോങ് നമ്മൾ കൊണ്ടു നടത്തേണ്ട ഒരു പ്രോസസ്സാണ് മിനിമലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്തത്, എൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആവശ്യമില്ലാത്ത കണ്ണിക്കണ്ട ഇലക്ട്രോണിക്സും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ, പഴയ ടോയ്സ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പുസ്തകങ്ങളായിരിക്കോട്ടെ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാനതെല്ലാം കാറ്റഗറൈസ് ചെയ്തത് ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു ചാക്കോളം സാധനങ്ങൾ എനിക്ക് മനസ്സിലായി, ഇതെല്ലാം വെറുതെയാണ്, എനിക്കൊരു പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഉണ്ടാവാൻ പോകുന്നില്ല, നൈസായിട്ട് അതെല്ലാം ഒഴിവാക്കി. അതിൽ തന്നെ ഞാനെല്ലാം നശിപ്പിച്ചു എന്നല്ല പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സിലും എൻ്റെ വേണ്ടപ്പെട്ട ബന്ധുക്കളിലൊക്കെ അത് ആവശ്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവർക്കെല്ലാം ഞാനത് കൊടുത്തു. കാരണം അത് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ സാധനത്തിൻ്റെ യൂസ് പോകുന്നില്ലല്ലോ, ഞാനത് അവർക്ക് ഷെയർ ചെയ്യാണ് ചെയ്തത്. പിന്നെ പലതും ഞാൻ OLX സോൾഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആവശ്യമില്ലാത്ത തോന്നി. കാരണം എൻ്റെ ലൈഫിൽ ആവശ്യമില്ലാത്തത് വേറെയുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ അവർക്ക് വിറ്റു, അതെനിക്ക് അതിലൂടെ ഫിനാൻഷ്യൽ ലാഭം ഉണ്ടായിട്ടുണ്ട്, സാധനം എൻ്റെ കയ്യിൽ നിന്ന് ഒഴിവായി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ റീസൈക്കിൾ ചെയ്തു, ചില സാധനങ്ങൾ കത്തിക്കേണ്ടി വന്നു. കാരണം അതെല്ലാം എൻ്റെ ലൈഫിൽ ഇനി കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ ടോക്സിക് ആക്കുക എന്നുള്ളതാണ്. പിന്നെ കോളേജ് സമയം മുതലുള്ള പുസ്തകങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു, അസൈൻമെൻറ്റ് ബുക്ക്, നോട്ട് ബുക്ക്, ആവശ്യമില്ലാത്ത ടെക്സ്റ്റ് എല്ലാം കണ്ണിക്കണ്ട എല്ലാം എൻ്റെ അടുത്ത് ബുക്കുകൾ, എൻ്റെ ബാക്കിലിരിക്കുന്ന ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിൾ മൊത്തം പുസ്തകങ്ങളായിരുന്നു. അതെല്ലാം ഞാൻ ക്രാപ്പിൽ ഒഴിവാക്കി വിട്ടുട്ടോ. കാരണം ഇതെല്ലാം ഒഴിവാക്കി കിട്ടുമ്പോൾ എന്താ പറയുക, ലൈഫ് എന്ന് ഒരു വലിയ സാധനം തലേന്ന് എടുത്ത് മാറ്റിയ പോലെയാണ്. ഇതൊക്കെ ഒരു ബ്ലാങ്ക് സ്പേസ്, നമ്മൾ ഇത്രയും കുന്നുകൂടി കിടക്കുന്ന ഒരു 2 പുസ്തകങ്ങളും പേപ്പറുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒഴിവാക്കി കിട്ടുമ്പോൾ ഒരു മനസ്സിൽ തന്നെ ഒരു ക്ലാരിറ്റി, ഒരു ഫീല് വരുന്നുണ്ടായിരുന്നു. സാധനങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനെക്കാട്ടി കൂടുതൽ കാണാം, ഒരു എംപ്റ്റി സ്പേസ് കാണുമ്പോഴാണ് എനിക്കൊരു ഹാപ്പി ഫീലിംഗ് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയില്ല, അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളതറിയില്ല. എനിക്കിത് ഇപ്പോൾ ഇങ്ങനെ കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന കൂടുതൽ സ്ഥലങ്ങളുള്ള, കൂടുതൽ സ്ഥലങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീലാണ് എനിക്കിഷ്ടം. ഇപ്പോൾ പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ നിന്ന് ഒരു സാധനത്തെ ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ത എടുത്ത് കളയുമ്പോഴാണ് ഞാൻ കൂടുതൽ ഹാപ്പി ആവുന്നത്. അതല്ലാണ്ട് എനിക്കൊരു സാധനം വാങ്ങി കൂട്ടുമ്പോഴല്ല. എന്താ അറിയില്ല, എൻ്റെ ടേബിളിലും എൻ്റെ വെൽപ്പിലും അങ്ങനെയൊക്കെ ഒരു സാധനം വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംതൃപ്തി.
പിന്നെ ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എനിക്ക് പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ കുറേ വാറണ്ടി കാർഡുകൾ, പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ ബാങ്കിൻ്റെ പേപ്പേഴ്സ്, ചെക്ക് ബുക്ക്, അങ്ങനെ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാറിൻ്റെ പേപ്പേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു മൂന്ന് ഫയലിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അത് അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ അവിടെ ഇവിടെയും കിടക്കുന്നില്ല. ബുക്കുകളുടെ ഇടയിൽ പേപ്പറില്ല, അല്ലെങ്കിൽ ഷെൽഫിൻ്റെ അടിയിൽ പേപ്പറില്ല. ഇപ്പോൾ എൻ്റെ അടുത്തൊരാൾ എൻ്റെ പെട്ടെന്നൊരു പേപ്പർ വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഏകദേശം എവിടെ ഉണ്ടെന്നറിയാം. കാരണം ഇമ്പോർട്ടൻസ് അനുസരിച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാനൊരു ഫയൽ വയ്ക്കുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ്, അങ്ങനെ ഒരു ഒരു സെറ്റാക്കി വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു ഓർഗനൈസ്ഡ് ആവും. പിന്നെ നമ്മുടെ കുറേ ആവശ്യമില്ലാത്ത പേപ്പറൊക്കെ അതിലുണ്ടായിരുന്നു. ഒരു ആവശ്യമില്ലാണ്ട് ഈ കിടക്കുന്ന പഴയ ബില്ലുകൾ, സാധനം കേടുവന്ന് പോയിട്ട് നമ്മൾ ബില്ലുകൾ സൂക്ഷിക്കുന്നുണ്ടാവും. ഈ ബില്ലൊക്കെ ഒഴിവാക്കുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾക്കും ഉള്ള ബില്ലുകൾ മാത്രം സേവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരു ക്ലാരിറ്റിയും സമാധാനം ഈ കുറേ ഉണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. അടുത്തതായി ചെയ്തത്, ഞാൻ എൻ്റെ കുറേ ഡ്രസ്സുകൾ, എനിക്ക് ആവശ്യമില്ലാണ്ട് കിടക്കുന്ന ഡ്രസ്സുകളുണ്ട്, ഞാൻ കുറേ ഒന്ന് ഇടാത്തതുണ്ട്, എനിക്ക് ഫിറ്റ് ആവാത്തതുണ്ട്, പിന്നെ വെറുതെ ഇതിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടിടുന്ന ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഒരു കുറച്ച് ഡ്രസ്സുകൾ മാത്രം എടുത്തു വെച്ച് ബാക്കിയെല്ലാം ഞാൻ ഉമ്മൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത്. കാരണം വെച്ചാൽ ചില ആൾക്കാർ നമ്മുടെ വീട്ടിലേക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരും, പഴയ ഡ്രസ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചു. കാരണം കുറേ ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ തന്നെ അതൊരു വലിയ സുഖമൊന്നുമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ വർഷത്തിൽ ഒന്ന് രണ്ട് മൂന്ന് തവണയൊക്കെ ഡ്രസ്സ് എടുക്കണേ, ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കി ആവശ്യമുള്ള ഡ്രസ്സും കൊണ്ട് കംപ്ലീറ്റ് ആയിരിക്കുക. ഇതിൻ്റെ ഒരു ഫീല് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ആ ഒരു സുഖം വേറെയാണ്. ഇപ്പോൾ എനിക്ക് കുറേ ഡ്രസ്സൊന്നും വേണ്ട, നമ്മുടെ അടുത്തുള്ള ഡ്രസ്സ് തന്നെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആരും എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ഒന്നും പറയാറില്ല. ഇത് ഈ ഡ്രസ്സ് തന്നെ അല്ലേ നീ എപ്പോഴോട്ട്, അത് ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ അതേസമയം നമ്മൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം നമുക്ക് കൂടുതൽ കൺഫ്യൂസ്ഡാണ്. ഇന്ന് എഴുതിടും, അടുത്ത കല്യാണത്തിന് എഴുതിടും, അതൊന്നുമില്ല. നമുക്ക് ഉള്ള സാധനം കുറച്ചുള്ളെങ്കിൽ അത്രയും എന്താ പറയുക, ഓപ്ഷൻസ് കുറയും, അത്രയും ടെൻഷൻ കുറയും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്താണ് എനിക്കൊരു ഗുണം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ ഒരു പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഞാൻ ആവശ്യമില്ലാണ്ട് ഒരു സാധനങ്ങൾ നമ്മളിങ്ങനെ സെർഫ് ചെയ്യുമ്പോൾ ഇത് വാങ്ങിയാൽ കൊള്ളാം, അത് വാങ്ങാം, അല്ലെങ്കിൽ ഒരു സാധനം എനിക്ക് വേണമെങ്കിൽ തന്നെ ഞാനത് രണ്ടാമതൊന്നും ആലോചിക്കാതെ അപ്പോൾ തന്നെ വാങ്ങാറുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ഞാനത് ലിസ്റ്റിൽ എടുത്തു വെച്ചിട്ട് ഞാൻ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് തവണ ആലോചിച്ച് ഒരു സെക്കൻഡ് തോട്ട് എപ്പോഴും ഉണ്ട്, ഇത് വേണോ ശരിക്കും എൻ്റെ ലൈഫിൽ ഇത് ആവശ്യമുള്ളതാണോ. ആ ഒരു തോട്ട് വന്നതിന് ശേഷമേ ഞാൻ വാങ്ങാറുള്ളൂ. അതുകൊണ്ട് കുറേയൊക്കെ വാങ്ങി കൂട്ടുന്ന ആ ഒരു കൺസ്യൂമറിസം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി എൻ്റെ അടുത്ത് പോയി കിട്ടി. പിന്നെ ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ ശ്രദ്ധിച്ച ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ സാധനങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അടുത്തുള്ളത് അപ്പോൾ കുറേ നമ്മുടെ അടുത്ത് ഉണ്ടാകുമ്പോഴാണ് നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ആവാതിരിക്കുക. അതേസമയം നമ്മുടെ അടുത്ത് റൈറ്റ് ചെയ്യാൻ ഒരു പുസ്തകമൊക്കെ ആണെങ്കിൽ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെറുത് നമ്മൾ ജേർണലിങ് ചെയ്യാനും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകം തീർത്ത് അടുത്ത പുസ്തകം എടുക്കുക എന്നുള്ള ഒരു ലെവലിൽ കുറേ പേജ് രണ്ട് മൂന്ന് പേജ് ബാക്കി ഉണ്ടെങ്കിൽ തന്നെ പുതിയ പുസ്തകം എടുത്ത് തുടങ്ങും. ഇപ്പോൾ ഞാൻ എന്തല്ലേ ചെയ്യും, ഞാൻ ഓരോ പേജിലും അത് പിശുക്ക് പറയല്ല കേട്ടോ, ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യം പറയാണ്. ഒരു പേജിന് പകുതി എഴുതിയിട്ടില്ലെങ്കിൽ ആ പകുതി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെറിയ കാര്യമാണെങ്കിൽ ആ പകുതി യൂസ് ചെയ്യും. അപ്പോൾ എനിക്കിത് ഞാൻ ചിന്തിക്കുന്നത് ഒരു എൻ്റെ ഫിനാൻഷ്യലി ലാഭത്തിന് വേണ്ടി മാത്രമല്ല, ഈ പേപ്പർ സാധനങ്ങളെല്ലാം നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ. ഞാൻ തത്വം പറയണമെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ശരിയാണെന്ന് തോന്നും. നമ്മൾ കൂടുതൽ സാധനം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഒന്നും വേസ്റ്റ് ചെയ്യാണ്ട്. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള വേറൊരു സംഭവം, എനിക്ക് എൻ്റെ റൂം ഇപ്പോൾ ഓർഗനൈസ് ചെയ്യാനും അധികം ടൈമൊന്നും വേണ്ട. പണ്ടൊക്കെ റൂം ഓർഗനൈസ് ചെയ്യുക, അടുക്കി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തലവേദന പിടിച്ച പരിപാടിയാണ്. ഇപ്പോൾ അത് വളരെ ഈസിയാണ്. ബട്ട് കാരണം ഓൾറെഡി സാധനങ്ങളൊന്നും അവിടെ ഇവിടെയും കിടക്കുന്നുണ്ടാവില്ല, കിടന്നാൽ തന്നെ അത് ഒരു പത്ത് മിനിറ്റിൻ്റെ പരിപാടി ഉണ്ടാവുള്ളൂ ഇതൊന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു റൂമിലേക്കോ അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്കോ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വലിയ പണിയൊന്നുമില്ല. കാരണം ഞാൻ പ്രൊസസ്സ് ചെയ്യുന്ന സാധനങ്ങൾ വളരെ കുറവാണ്, എൻ്റെ അടുത്തുള്ള ഐറ്റംസിൻ്റെ എണ്ണം കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എല്ലാം ഓർഗനൈസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഓരോന്നിനും ഓരോ ബാഗ് അല്ലെങ്കിൽ ഫയലെല്ലാം സെറ്റ് ചെയ്ത് തരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു എന്താ ഷിഫ്റ്റിങ്ങും ട്രാവലിങ്ങിനും എല്ലാം വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ നിലവിൽ എൻ്റെ പാരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മിനിമലിസത്തിലേക്ക് ഒരുപാട് ലിമിറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാനൊരു സെപ്പറേറ്റ് അപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ വീടെടുത്ത് മാറുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഒരുപാട് യൂട്യൂബ് ബ്ലോഗേഴ്സ് മിനിമലിസത്തിനായിട്ട് അവർ അതിൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് മാത്രം പറയുന്ന വ്ലോഗിങ് ചാനൽസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കുക, ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു ബ്ലോഗർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡിയവല്ല എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗർ ഉണ്ട്. അയാൾ തന്നെയാണ് ഈ ഡോക്യുമെൻ്ററി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ അയാളുടെ യൂട്യൂബ് ചാനൽസും വീഡിയോസും എല്ലാം എന്നെ ഒരുപാട് ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങേരുടെ ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് നോക്കാം മൂപ്പരുടെ മിനിമലിസം വീഡിയോസ് എങ്ങനെയുണ്ടെന്ന്. ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കും മിനിമലിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്നല്ല, പക്ഷേ മിനിമലിസം കാരണം കൊണ്ട് എൻ്റെ ലൈഫിൽ
ഉണ്ടായ ചില നൈസ് അഡ്വാൻറ്റേജസ് അത് എനിക്ക് നിങ്ങളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യാൻ തോന്നി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.